വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ നിങ്ങൾക്ക് തോന്നിയാൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ. കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അവിടെ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. മാക്സിമം എല്ലാ സ്ഥലത്തും റിപ്ലൈ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ആർക്കും അങ്ങനെ മെസ്സേജിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ കമൻറ്റിൻ്റെ റിപ്ലൈ ഒന്നും ഞാൻ കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ഞാൻ എല്ലാവർക്കും കഴിവതും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. സോ വീഡിയോയുടെ ടൈറ്റിൽ ഉണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മഹാദേവ്സ് കോളേജിൻ്റെ യു ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റിന് പ്രത്യേകതകളുണ്ട്. കാരണം ഇതായിരിക്കും ലാസ്റ്റ് അലോട്ട്മെൻറ്റ്. കാരണം ഇതേവരെ അങ്ങനെ മഹാരാജസിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിട്ട് ഇന്നേ വരെ ഇട്ടിട്ടില്ല. എനിക്കിപ്പോൾ അറിയണ ഈ ഒരു 5 വർഷമായിട്ട് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റിലേക്ക് പോയിട്ടില്ല. തേർഡ് അലോട്ട്മെൻ്റ് ആയിരിക്കും ലാസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം എന്താ കുറേ വാക്കൻസി എന്താ ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒഫീഷ്യലായിട്ട് ഈ ഒരു ലിസ്റ്റ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പം ഇതേവരെ അങ്ങനെ ഒരു 4th അല്ലെങ്കിൽ 5th അലോട്ട്മെൻ്റ് വരെ അങ്ങനെ എത്തിയിട്ടില്ല. അപ്പം എന്തായാലും ഈ വർഷം അങ്ങനെ വല്ലതും ഉണ്ടാവില്ലെന്നൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റൂല. കാരണം അഡ്മിഷനാണ്, നമുക്ക് ആർക്കും എന്താ ഇതിങ്ങനെയൊക്കെ ആണെന്ന് എനിക്കും ഇവിടെ ഇരുന്ന് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ ഇപ്പം ഇത്രയും കുട്ടികളവിടെ ഇപ്പം കയറിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു 2 അലോട്ട്മെൻറ്റിൽ ഇപ്പം കിട്ടിയേക്കണ കുട്ടികൾ ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. അവർ എന്താ ആ ഒരു സീറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെന്തായാലും പോകും. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും എന്താ മറ്റവിടെ സീറ്റ് സ്വാഭാവികമായിട്ട് വേക്കൻസി വരാം. അപ്പം അങ്ങനെയൊക്കെയാണ് എന്താ ഈ സീറ്റിൻ്റെ വേക്കൻസി. അപ്പം അത് കാരണമാണ് ഈ തേർഡ് അലോട്ട്മെൻറ്റും ഇപ്പം ഇട്ടേക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മെറിറ്റ് കോട്ട അത്യാവശ്യം എല്ലാ സബിലും മെറിറ്റ് കോട്ട ഇട്ടിട്ടുണ്ട്. എന്താ അത്യാവശ്യം ഒരു 10 അല്ലെങ്കിൽ 15-12 കുട്ടികളുടെ പേര് മെറിറ്റിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റി ലാറ്റിൻ മുസ്ലിം അങ്ങനത്തെ കോട്ട വരുമ്പോഴത്തേക്കും ചില സബ്ജക്റ്റിലൊക്കെ എന്താ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിൻ്റെ കാരണം അത് ഫില്ലായ കോട്ട ഫില്ലായത് കാരണമാണ് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണം. അല്ലാണ്ട് സൈറ്റിൻ്റെ ഇറവോ അല്ലെങ്കിൽ അവർ ഇട്ടേക്കണതിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഇട്ടേക്കണതിൻ്റെ കുഴപ്പമാണെങ്കിൽ എന്തായാലും അത് റീപ്പബ്ലിഷ് ചെയ്യും. ഇപ്പം എനിക്ക് മനസ്സിലായിക്കണത് അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കണമെന്ന് വെച്ചാൽ എന്താ ആ സീറ്റ് ഫില്ലായത് കാരണമാണ്. അപ്പോൾ ഇതായിരിക്കും ഒഫീഷ്യലായിട്ടുള്ള ലാസ്റ്റ് അലോട്ട്മെൻറ്റ്. ഈ ഒരു 4th അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 5th അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പം എന്തായാലും ഈ അലോട്ട്മെൻറ്റിൽ കിട്ടിയേക്കണ കുട്ടികൾക്ക് ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. അപ്പം ഇനിയും ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് കുറേ കുട്ടികൾ പിന്നെയും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ കിട്ടിയിട്ടില്ല. അപ്പം അവരൊന്നും വിഷമിക്കണ്ട, കാരണം ഒരു ഹോപ്പും കൂടെ ഉണ്ട് അവർക്ക്. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണ കുട്ടികളുടെ ഒരു ശ്രദ്ധയ്ക്ക്, കാരണം ഞാൻ 1st-ലും 2nd-ലും പറഞ്ഞതാണ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്കും. എന്നാലും എന്തോ ഒന്നും കൂടെ ഞാൻ പറയണേണ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം ഓൺലൈനിൽ കൂടെ. അതേപോലെ തന്നെ ഫീസും സെയിം ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത്. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ മെസ്സേജ് വരും, കൺഫോമേഷൻ മെസ്സേജ് വരും. വന്നതിന് ശേഷം എന്താ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യണതിൻ്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫീസ് എത്രയാകും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി, അത് ഞാൻ പിന്നെ ഇവിടെ ഞാൻ പറയണില്ല. അപ്പം അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. അതിലൊന്നും യാതൊരു ഇറവും തെറ്റൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാരണം അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ അഡ്മിഷനാണ് പോകുന്നത്. കാരണം ഇപ്പം എന്താ ഇപ്പം ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾ ഇപ്പം അയച്ചത് എന്തെങ്കിലും എററോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ആണ് നിങ്ങൾ അയച്ചതെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റിജക്റ്റ് ആയി പോകും. കാരണം വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവരവിടെ ഇരുന്ന് വെരിഫൈ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങളുടെ അഡ്മിഷൻ റിജക്റ്റ് ആയി പോകും. സോ എല്ലാവരും കെയർഫുള്ളോട് കൂടി അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫീസ് ആയാലും നിങ്ങളെന്താ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF റെസിപ്റ്റ് കിട്ടും, അതും ഡൗൺലോഡ് ചെയ്തും അതിൻ്റെ ഒരു പ്രിൻ്റൗട്ട് എടുത്തിട്ട് വേണം അഡ്മിഷൻ ദിവസം നിങ്ങൾ കോളേജിൽ ചെല്ലാൻ. അതേപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും എന്താ അതിൻ്റെ ഫോട്ടോ കോപ്പീസും പിന്നെ പാരൻസും ഒക്കെ ഇട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ ഫീ പേ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, എന്ത് ഇന്ന ദിവസമാണ് ഹാജരാകേണ്ടത് എന്നുള്ള മെസ്സേജ് വരും. അങ്ങനെ മെസ്സേജ് വന്നാൽ നമ്മൾ ആ കൃത്യസമയത്ത് പോയി ഹാജരാകണം. അതേപോലെ തന്നെ സമയം ഡേറ്റും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടും മാനേജ് ചെയ്ത് പോകും. ഒരിക്കലും നിങ്ങൾ എത്താനൊന്നും വൈകരുത്, കൃത്യമായിട്ട് കൃത്യസമയത്ത് നിങ്ങൾ എത്തണം. അപ്പം ഇത് സോ അപ്പം എന്താ കിട്ടിയവർക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പം കിട്ടാത്തവർക്ക് അത് വലിയൊരു വിഷമം തന്നെ ആയിരിക്കും. കാരണം
അഡ്മിഷനാണ് എല്ലാവർക്കും വേണ്ടത്, അഡ്മിഷനാണ്. അപ്പൊ അതിങ്ങനെ ഒരു തേർഡ് അലോട്ട്മെന്റിലും പേരില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമാകും. അപ്പൊ അതെന്താണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പൊ ഈ തേർഡ് അലോട്ട്മെന്റ് വരെ ഇട്ട്, അപ്പൊ നിങ്ങളുടെ പേരില്ല, അപ്പൊ ഇനി നിങ്ങൾ പ്രതീക്ഷ ഫുള്ളായിട്ട് കൈവിടണം എന്നല്ല ഞാൻ പറയണത്. എന്ന് പറഞ്ഞിട്ട് 100% നിങ്ങൾ പ്രതീക്ഷയോടെയും നിൽക്കരുത്. 50% നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ജസ്റ്റ് 50% എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പം തേർഡ് അലോട്ട്മെന്റ് വരെ പബ്ലിഷ് ചെയ്തു. അപ്പം ഇനിയും ഇപ്പം ഈ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയേക്കണം. ഇപ്പം എനിക്കിപ്പോൾ എന്താ എക്കണോമിക്സ് ആണ് വേണ്ടത്, പക്ഷേ എനിക്കവിടെ ഈ തേർഡ് അലോട്ട്മെന്റിൽ എന്താ വേറെ ഹിസ്റ്ററിയാണ് കിട്ടിയതെങ്കിൽ എനിക്കത് സ്വാഭാവികമായിട്ടും എനിക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഒരു കോളേജിൽ കിട്ടിയാൽ ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കണം. 50% പേരെങ്കിലും ഉണ്ടാകും ഇപ്പം അഡ്മിഷൻ എടുത്തേക്കണം യു ജിക്ക്. അപ്പം അവരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേക്കൻസി ഉണ്ടോ, ഇപ്പോൾ വേറെ കോളേജിലുണ്ടോ, അല്ലെങ്കിൽ ഈ സെയിം മഹാരാജാസിൽ വേക്കൻസി ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പം അവരും ആ ഒരു വേക്കൻസി ഇപ്പം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ട്രാൻസ്ഫർ ആയി പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ പേരാണ് അതിൻ്റെ തൊട്ടടിയിൽ, അല്ലെങ്കിൽ അടുത്തത് എങ്കിൽ നിങ്ങളെ എന്തായാലും കോളേജിൽ നിന്ന് നിങ്ങളെ കോൾ ചെയ്ത് അറിയിക്കും ഇങ്ങനെ സീറ്റ് വേക്കൻസി ഉണ്ട്, അപ്പം എന്താ അഡ്മിഷൻ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും എന്താ ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും, ഫീ ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറയും, മെസ്സേജ് വരും ഫോണിൽ. അപ്പം ഇതാണ് ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ, ഈ ഒരു ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം ഒരു ഏകദേശം ഒരു യു ജിയുടെ ഒരു 2 മാസത്തേക്ക് നീളും. എന്ന് വെച്ചാൽ ഇനിയും അലോട്ട്മെൻറ്റ് ഉണ്ടാകും എന്നല്ല ഞാൻ പറയണത്, തെറ്റിദ്ധരിക്കരുതായാലും. എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കുട്ടികൾ ട്രാൻസ്ഫർ ആയിട്ട് മാറാൻ ശ്രമിക്കും. അപ്പം അങ്ങനത്തെ ഒരു ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഇനിയും ഇതിലുണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും അവർ വേണമെങ്കിൽ, കുറേ കുട്ടികൾ ഈ സെയിം കാര്യത്തിന് തന്നെ നിൽക്കണമെങ്കിൽ അവരെന്തായാലും വേറൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ലിസ്റ്റ് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് അല്ലെങ്കിൽ കോള് വരും, നിങ്ങൾക്ക് എന്താ അവിടെ അഡ്മിഷൻ വേക്കൻസി വന്നിട്ടുണ്ട്, സോ വേണമെങ്കിൽ എന്താണ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എന്താ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഫീ പേ ചെയ്യാനും പറഞ്ഞിട്ട് എന്തായാലും ഒരു മെസ്സേജ് വരും ഇനിയും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ചക്കുള്ളിൽ. അതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എൻ്റെ ഒരു അഡ്മിഷൻ സമയത്തും ഈ ഒരു പ്രോസസ്സ് ഏകദേശം കണ്ടിന്യൂസ് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടും ഈ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികൾ മാറണ്ടായിരുന്നു, മാറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാരും എന്താ ഭയങ്കര ഹോപ്പായിട്ട് പ്രതീക്ഷയോടെ ഇരിക്കണം എന്നല്ല ഞാൻ പറയണത്, പക്ഷെ എന്നാലും 50% പ്രതീക്ഷയ്ക്കുള്ള വകുപ്പാണ് ഞാൻ പറയണത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ അധികം വലിച്ചു നീട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഞാനിത് ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അതുപോലെ തന്നെ എന്താ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ നിങ്ങൾക്ക് തോന്നിയാൽ എന്താണ് താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാം. കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അവിടെ വന്ന് മെസ്സേജ് ചെയ്താലും മതി. സോ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യണതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ് ആൻഡ് ബൈ ബൈ.